കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുമ്പോൾ മുംബൈയിൽ നാടകീയ നീക്കങ്ങൾ. വിമത MLA മാരെ കാണാനെത്തിയ കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിനെയും കോൺഗ്രസ് നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. പോലീസിന്റെ നിർദ്ദേശം കണക്കിലെടുത്ത് ശിവകുമാർ ബംഗളൂരുവിലേക്ക് മടങ്ങി. രാവിലെ 7:30 മുംബൈയിലെത്തിയ DK ശിവകുമാറും സംഘവും നേരെ നീങ്ങിയത് വിമത MLA മാരെ താമസിപ്പിച്ച പവായിയിലെ സ്വകാര്യ ഹോട്ടലിലേക്ക്. ഭീഷണിയുണ്ടെന്ന MLA മാരുടെ പരാതി പരിഗണിച്ച് പോലീസ് ഹോട്ടൽ കവാടത്തിൽ DK ശിവകുമാറിനെ തടഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം പോലീസ് നിഷേധിക്കുന്നുവെന്നും MLA മാരെ കാണാതെ മടങ്ങില്ലെന്നും ശിവകുമാർ നിലപാട് ഘടിപ്പിച്ചു. അതിനിടെ അടിയന്തര സാഹചര്യം കൊണ്ട് ശിവകുമാർ മുൻകൂട്ടി ബുക്ക് ചെയ്ത മുറി നൽകാൻ കഴിയില്ലെന്ന് ഹോട്ടൽ അധികൃതർ അറിയിച്ചു. ശിവകുമാറിന്റെ പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും എതിർത്ത് BJP പ്രവർത്തകരും എത്തിയതോടെ ഹോട്ടൽ പരിസരത്ത് മുംബൈ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. തുടർന്നും മടങ്ങിപ്പോകാൻ തയ്യാറാകാതിരുന്ന DK ശിവകുമാറിനെയും മുംബൈ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ മിലിന്ദ് ദേവ്ര, മഹാരാഷ്ട്ര കോൺഗ്രസ് MLA നസീം ഖാൻ എന്നിവരെയും പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. മുംബൈ സർവകലാശാലയുടെ കലീനയിലുള്ള ക്യാമ്പസിലെത്തിച്ച ശിവകുമാറിനെ രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് പോലീസ് വൈദ്യപരിശോധനയ്ക്കും വിധേയനാക്കി. മുംബൈ പോലീസിനെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഫഡ്നാവിസ് സർക്കാർ മഹാരാഷ്ട്രയുടെ സംസ്കാരത്തിന് തന്നെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. മുംബൈയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം റെബിൻ ഗ്രാലൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.